ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അമൃത ഡീംഡ് യൂണിവേഴ്സിറ്റി. അവിടേക്കുള്ള എൻജിനീയറിങ്ങിനുള്ള അപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ്. AEEE 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 എന്നുള്ളതാണ് എക്സാമിനേഷൻസിൻ്റെ പേര്. അമൃത എൻട്രൻസ് എക്സാമിനേഷൻസ് എൻജിനീയറിങ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ ഒരു എക്സാമിനേഷൻസിലും അതേപോലെ JEE മെയിനിലും നല്ല റാങ്കുള്ള ആളുകൾക്ക് ഒന്നാമത്തെ വർഷത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കും. പിന്നീട് രണ്ടാം വർഷം മുതലുള്ള സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് പരിഗണിക്കുക നിങ്ങളുടെ CGPA അനുസരിച്ച്. ഫസ്റ്റ് ഇയർ നിങ്ങൾ നേടിയിരിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അമൃത യൂണിവേഴ്സിറ്റി. നേരത്തെ പറഞ്ഞ പോലെ JEE മെയിൻ്റെ സ്കോറോ അല്ലെങ്കിൽ ഈ അമൃതയുടെ എൻട്രൻസ് എക്സാമിനേഷൻസോ വഴിയാണ് അഡ്മിഷൻസ് എന്ന് പറഞ്ഞു. അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അമൃതപുരിയിലുണ്ട്. ബാംഗ്ലൂരു, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, മൈസൂർ, നാഗർകോവിൽ എന്നിവിടങ്ങളിലെ ബിടെക്കിലേക്കാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമെറ്റിക്സ് മൂന്നും കൂടെ 50% മാർക്കിലും ഓൾ ഓവർ 60% മാർക്കിലും നിങ്ങൾ ഒരു പ്ലസ് ടു പാസ്സായിരിക്കണം എന്നുള്ളതാണ്. എക്സാമിനേഷൻസിൻ്റെ ആദ്യഘട്ടം January 19 മുതൽ 20 വരെയും രണ്ടാം ഘട്ടം May 10 മുതൽ 14 വരെയും നടക്കും. എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് 1200 ഇതിൻ്റെ എക്സാമിനേഷൻസിൻ്റെ ഫീസ്. ഡ്യൂറേഷൻ ഓഫ് ദ എക്സാമിനേഷൻസ് 150 മിനിറ്റ് ആയിരിക്കും എക്സാമിനേഷൻസ്. മാത്സ്, ഫിസിക്സ് കെമിസ്ട്രി, ഇംഗ്ലീഷ് കൂടിയിട്ട് 100 questions ആയിരിക്കും ഉണ്ടായിരിക്കുക. എക്സാമിനേഷൻസിന് സബ്ജക്റ്റ് വരുന്നത് മാത്തമെറ്റിക്സിൽ 40 questions ഉണ്ടാവും, മാർക്ക് 120 ആയിരിക്കും, അതായത് ഒരു ആൻസറിന് 3 മാർക്ക്. ഫിസിക്സിൽ നിന്ന് 30 questions 90 മാർക്ക്. കെമിസ്ട്രിയിൽ നിന്ന് 25 questions 75 മാർക്ക്. ഇംഗ്ലീഷിൽ നിന്ന് 5 questions 15 മാർക്ക്. ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 300 മാർക്കാണ് ഉണ്ടാവുക. അതുകൂടാതെ തെറ്റ് ഉത്തരം നൽകി കഴിഞ്ഞാൽ -1 മാർക്ക് ഉണ്ടായിരിക്കും. കേരളത്തിലെ എക്സാമിനേഷൻ സെൻ്ററുകൾ എവിടെയൊക്കെയാണുള്ളത്? ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇത്രയും സ്ഥലത്ത് നമുക്ക് കേരളത്തിൽ എക്സാമിനേഷൻ സെൻ്റർ ഉണ്ട്. അപ്ലിക്കേഷന് വേണ്ടത് സാധാരണ നിങ്ങളുടെ ഫോട്ടോ, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, സിഗ്നേച്ചർ, ആധാർ കാർഡൊക്കെ തുടങ്ങിയിട്ട് നോർമലി ഉള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്ലിക്കേഷന് വേണ്ടത്. ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ് ഇതാണ്. ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ഇപ്പോഴും നിങ്ങളുടെ മാർച്ചിൽ വരുന്ന എക്സാമിനേഷൻ്റെ പിന്നാലായിരിക്കും. അല്ല, എൻട്രൻസ് എക്സാമിനേഷൻ പലതും വിളിച്ചു കഴിഞ്ഞു, പലതും ഓൺഗോയിങ് ആണ്. അത്തരം അപ്ഡേഷൻസിൻ്റെ ചാനലിൽ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.